ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നബിദിന ആശംസകൾ. നമ്മൾ രാവിലെ തന്നെ മുട്ടയും ചായയും കുടിച്ചിട്ടാണ് ബാക്കി പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഒരു തേങ്ങ പൊട്ടിക്കണം. അപ്പോൾ അനിയത്തി തേങ്ങ എടുക്കാൻ പോയ സമയത്ത് മോളെ സ്കൂട്ടിയിൽ കയറി കളിക്കാൻ കേട്ടോ. അവൾ ആദ്യമായിട്ടാണ് സ്കൂട്ടിയിൽ കയറിയില്ല, എന്നാലും കറക്റ്റായിട്ട് കയറി ഇരിക്കാനും ഓണടിക്കാനൊക്കെ അവൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ അനിയത്തി തേങ്ങ പൊട്ടിക്കണം. ഞങ്ങൾ എനിക്കും എൻ്റെ അനിയത്തിക്കും തേങ്ങ പൊട്ടിക്കാനൊന്നും അറിയില്ല. അവൾ കഷ്ടപ്പെട്ടാണ് ഇതൊന്ന് പൊട്ടിച്ച് എടുക്കുന്നത്. എന്തായാലും ശ്രമം വിഫലമായില്ല, അവൾക്കത് പൊട്ടിക്കാൻ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം മോക്ക് കൊടുത്തപ്പോൾ മോളാണെങ്കിൽ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു. ഞാൻ അനിയത്തിയും കുടിച്ചു. ഞങ്ങൾക്ക് എപ്പോഴും തേങ്ങ പൊട്ടിച്ചാൽ അതിൻ്റെ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചിരവി വേഗം തന്നെ ചട്നിയുടെ പരിപാടി നോക്കുകയാണ്. അപ്പോൾ അനിയത്തി മുറ്റമൊക്കെ അടിച്ചു പറയാണ് കേട്ടോ. മുറ്റത്ത് ഫുള്ള് പുല്ലാണ്, പറിച്ചിട്ട് കിട്ടുന്നില്ല. കാരണം താഴെ നിറയെ കല്ലായതുകൊണ്ട് പറിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ ഞാൻ കാന്താരി മുളക് പൊട്ടിക്കാൻ വേണ്ടി പോയി. അതുപോലെ തന്നെ കറിവേപ്പിലയും പറിക്കണം. ചെറിയ മഴയുണ്ട്, അപ്പോൾ ഞാൻ വേഗം തന്നെ കാന്താരി മുളകും കറിവേപ്പിലയും പറിച്ചിട്ട് ഇനി ചട്നി ഉണ്ടാക്കണം, ദോശയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ട് കാന്താരി മുളകും തേങ്ങയൊക്കെ അരയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ദോശ ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ ദോശമാവ് അരച്ചു വെച്ചതാണ്. ഇങ്ങനെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ദോശ ഇടാനാണെങ്കിൽ വേഗം വേഗം പണി തീരും. അതുകൊണ്ട് ദോശയാണിന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ ദോശയുടെ കൂടെ സാധാരണ തേങ്ങാ ചട്നിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയുടെ തേങ്ങരച്ച ചാറും ഉണ്ട് കേട്ടോ. ഇതാണ് ചട്നി, ഇത് നമ്മുടെ മുരിങ്ങ തേങ്ങരച്ച കറി. ഇനി നമ്മൾ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് എല്ലാ കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് അപ്പോഴേക്കും റാലി വരും. അപ്പോൾ റാലിയൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതേ നമ്മുടെ ഒരു പള്ളിയിലുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് റാലി കണ്ട് പിന്നെ ഓരോരുത്തർ വീട്ടിനകത്തോട്ട് വന്ന് കുട്ടികൾക്കൊക്കെ മുട്ടായി കൊടുക്കുന്നുണ്ട്. ഭാവാനി ഓരോരുത്തർ വന്ന് സലാം പറയുന്നുണ്ട്. ഭയങ്കര സന്തോഷം. കുറേ നാളിന് ശേഷം ഭാവാനി പുറത്തോട്ടേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഒരുപാട് ജനങ്ങളെ കാണാൻ പറ്റി. കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മോനത്തി ഭാഗത്ത് മുട്ടായി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോനോട് വന്ന് മുട്ടായി കൊടുക്കുകയാണ് മോളീസിന്. പിന്നെ മാമനും ഞങ്ങളെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞാൻ ചോറ് വാങ്ങാൻ വേണ്ടി പോകണം. നമുക്ക് പള്ളിക്ക് നിന്ന് നേർച്ച ചോറ് കിട്ടുന്നുണ്ടോ. അപ്പോൾ അത് വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ റാലി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ റാലിയും കുറച്ച് നേരം കണ്ടു. എന്തായാലും എത്ര കണ്ടാലും പൂത്തിരാത്തൊരു സംഭവമാണ് നബിദിനത്തിൻ്റെ റാലിയിലെ. അപ്പോൾ അതിൻ്റെ അകത്ത് കുട്ടികളുടെയൊക്കെ പരിപാടിയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരുപാട് പെൺകുട്ടികളൊക്കെ റോഡരികിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ ചോറ് മേടിക്കാൻ വേണ്ടി നിൽക്കുന്നവർ കേട്ടോ. നമ്മുടെ ഈ പള്ളിയിൽ പാത്രമൊക്കെ കൊണ്ടുപോകണം ചോറ് മേടിക്കാനും. അപ്പം ഞാൻ ചോറൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വരികയാണ്. എന്നെ വീട്ടിൽ പോയി പള്ള നിറച്ച് ചോറുണ്ണണം. അപ്പം അങ്കുശ ചോറ് തിന്നാണ്, അങ്കുമോള് മാത്രം ചോറ് തിന്നു, ഞങ്ങളൊന്നും തിന്നില്ല.